ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. ഒരിക്കൽ വിളകളുടെ ദൈവം കർഷകരുമായി പിണങ്ങി. അടുത്ത 12 വർഷം ഭൂമിയിൽ മഴ പെയ്യിക്കില്ലെന്നും വിളവ് നൽകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വിളകളുടെ ദൈവത്തോട് കർഷകർ കേണപേക്ഷിച്ചു. മഴയുടെ ദൈവം ഓടക്കുഴൽ വായിച്ചാൽ മഴ പെയ്യിക്കാൻ അനുവാദം തരാമെന്നും വിളകൾ വിളയിക്കാൻ അനുഗ്രഹിക്കാമെന്നും വാക്കുകൊടുത്തു. മഴയുടെ ദൈവം താൻ ഓടക്കുഴൽ വായിക്കില്ലെന്ന് വാശി പിടിച്ചു. നിരാശരായ കർഷകർ 12 വർഷം കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഒരാളൊഴികെ അയാൾ തൻ്റെ നിലമുഴുതു, വിത്തിട്ടു, വളമിട്ടു, എന്നും തൻ്റെ കൃഷിയിടത്തെ പരിപാലിച്ചു. മറ്റുള്ളവർ അയാളെ കളിയാക്കി. നീ എന്തിനാണ് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, 12 വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൃഷിരീതികൾ മറന്നാലോ? അതില്ലാതിരിക്കാനാണ് എന്നും ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് കേട്ട മഴ ദൈവത്തിന് ഒരു സംശയം. 12 വർഷം കഴിയുമ്പോഴേക്കും താനും തൻ്റെ ഓടക്കുഴൽ വായന മറന്നാലോ? എന്തായാലും ഒരു തവണ തൻ്റെ ഓടക്കുഴൽ ഒന്ന് വായിച്ചു നോക്കാൻ മഴ ദൈവം തീരുമാനിച്ചു. സംഗീതം കേട്ടയുടനെ മഴമേഘങ്ങൾ പെയ്യാൻ തുടങ്ങി. വിളദൈവത്തിന് സന്തോഷമായി. അദ്ദേഹം പ്രസാദിച്ചു. എല്ലാം ഒരുക്കി നിന്ന കർഷകന്റെ പാടത്ത് മാത്രം വിത്തുകൾ മുളപൊട്ടി. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മുന്നിൽ അത്യാഹിതങ്ങൾ പോലും വഴിമാറും. വന്നു ചേരുന്ന കാര്യങ്ങളോട് നിസ്സംഗത പാലിക്കുന്നവൻ അവയുടെ ഇരകളായി മാറുകയും ചെയ്യും. പലതും ഉപയോഗശൂന്യമാകുന്നത് ഉപയോഗിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. കൈകാര്യം ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് അവയുടെ രൂപം പോലും നഷ്ടപ്പെടുന്നത് പോലെ. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാത്ത ഒരാൾക്കും സ്വയം ശാക്തീകരണം ഒരിക്കലും സംഭവിക്കുകയില്ല. എല്ലാം അനുകൂലമാകാൻ കാത്തിരിക്കുന്നവർക്കും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷേ അത് മറ്റുള്ളവർ അവശേഷിപ്പിക്കുന്നത് മാത്രമായിരിക്കും. തീരുമാനം നമ്മുടേത് മാത്രമാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. ചേട്ടാ, ജോലി കിട്ടി, അടുത്താഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.